ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ ഇവൻ ഇബ്ലീസ് എന്ന് പറയും. ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം. ലൂസിഫറിനെ കാത്തിരിക്കാൻ മലയാളിക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തെ കാത്തിരിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് തിയേറ്ററുകളിൽ ലൂസിഫർ നൽകിയ വിസ്മയമാണ്. പേരിലെ കൗതുകം തന്നെയായിരുന്നു ലൂസിഫറിന്റെ പ്രധാന ആകർഷണം. ബൈബിൾ വിശ്വാസ പ്രകാരം സാത്താന്റെ യഥാർത്ഥ നാമമാണ് ലൂസിഫർ. ദൈവത്തിന്റെ ദൂതനായിട്ടാണ് ലൂസിഫർ സൃഷ്ടിക്കപ്പെട്ടത്. അരുണോദയപുത്രൻ എന്നാണ് ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം. മനുഷ്യന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ദൈവനിഷേധം നടത്തി സ്വർഗത്തിൽ നിന്ന് പുറത്തായ ദൈവത്തിന് പ്രിയപ്പെട്ട മാലാഖ കൂടിയായിരുന്നു ലൂസിഫർ. ലോകത്ത് പാപം ആരംഭിക്കുന്നതും ലൂസിഫറിൽ നിന്നാണെന്ന് ബൈബിളിൽ പറയുന്നു. ദൈവത്തിന്റെ പറുദീസയിൽ ഗബ്രിയേൽ മിഖായേൽ മാലാഖകളെക്കാൾ പ്രധാനിയായിരുന്നു ഒരു കാലത്ത് ലൂസിഫർ. എന്നാൽ തന്റെ ഭംഗിയിലും ഉയർച്ചയിലും അഹങ്കരിച്ച ലൂസിഫർ ദൈവത്തെക്കാൾ മുകളിലാകാനും ദൈവസിംഹാസനത്തിൽ ഇരിക്കാനും ആഗ്രഹിച്ചു. ഇതോടുകൂടി ലൂസിഫർ ദൈവത്താൽ പുറന്തള്ളപ്പെട്ടു. എന്നാൽ അപ്പോഴും ദൈവത്തിന്റെ സിംഹാസനത്തിന് മേൽ ഉയരാനുള്ള ആഗ്രഹം ലൂസിഫർ കൈവെടിഞ്ഞില്ല. മനുഷ്യനെ തന്റെ വരുതിയിലാക്കാനാണ് ലൂസിഫർ ശ്രമിക്കുന്നത്. ആദമിനും ഹവ്വയ്ക്കും മുന്നിൽ പാമ്പായി എത്തി വിലക്കപ്പെട്ട കനി അവർക്ക് നൽകിയതും ഇതേ ലൂസിഫറാണ്. ലൂസിഫർ ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും എത്തുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായത് ഇപ്പോഴാണ്. മോഹൻലാലും പൃഥ്വിരാജും കൊച്ചിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ചിത്രത്തിന്റെ പേരും അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തി. എമ്പുരാൻ എന്നാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിന്റെ പേര്. പിന്നീടുള്ള ചർച്ചകൾ ഈ പേരിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്താണ് എമ്പുരാൻ എന്ന് ആളുകൾ പരസ്പരം ചോദിച്ചു. ഇതിനിടയിൽ വിശദീകരണവുമായി പൃഥ്വിരാജ് തന്നെ രംഗത്തെത്തി. ദൈവത്തിനു വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന വ്യക്തി എന്നതാണ് എമ്പുരാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. കുറച്ചുമാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് അധികം ആർക്കും അറിയാത്ത വാക്കാണ് എമ്പുരാൻ. തമ്പുരാൻ എന്നതല്ല എമ്പുരാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തമ്പുരാനും ദൈവത്തിനും ഇടയിലുള്ള അസ്തിത്വമാണത്. മോർ ദാൻ എ കിങ്, ലെസ് ദാൻ എ ഗോഡ് എന്നൊക്കെ വേണമെങ്കിൽ വിശദീകരിക്കാവുന്ന വാക്കാണ് എമ്പുരാൻ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. പക്ഷേ ഇതിനോടകം തന്നെ പല ആരാധകരും വാക്കിന്റെ അർത്ഥം കണ്ടെത്തിയിരുന്നു. മുരളിഗോപി എഴുതി, ദീപക് ദേവ് സംഗീതം നൽകി, ഉഷാവുദ് പാലപിച്ച ലൂസിഫർ ആന്തം എന്ന പേരിൽ നേരത്തെ പുറത്തിറങ്ങിയ ഒരു ഗാനം തുടങ്ങിയിരുന്നതും എമ്പുരാനെ എന്നായിരുന്നു. അപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ എമ്പുരാന് പിന്നാലെയായിരുന്നു എന്ന് ചുരുക്കം. എംപയർ, തമ്പുരാൻ എന്നീ വാക്കുകളുടെ സംയോജനമായി എമ്പുരാനെ കാണുന്നവരും കുറവല്ല. അധോലോക സാമ്രാജ്യം ഭരിക്കുന്ന അബ്രാം ഖുറൈഷിയുടെ കഥാപാത്രത്തിന് സ്വല്പം മോഹൻലാൽ സ്റ്റൈൽ തമ്പുരാനിസവും ചേർത്തതാണ് എമ്പുരാൻ എന്നും വിവക്ഷകളുണ്ട്. എൻ, പുരാൻ എന്നീ രണ്ടു വാക്കുകളുടെ കൂടിച്ചേരലാണ് എമ്പുരാൻ എന്നതാണ് മറ്റു ചിലരുടെ വാദം. രാജാവ്, യജമാനൻ എന്നൊക്കെയാണ് പുരാൻ എന്ന വാക്കിന്റെ അർത്ഥം. എൻ പുരാൻ എന്നതിന് എന്റെ രാജാവ് അല്ലെങ്കിൽ എന്റെ യജമാനൻ എന്നും, ഈ എമ്പുരാൻ ലോപിച്ചതാണ് എംബ്രാൻ എന്ന വാക്കെന്നും പറയപ്പെടുന്നു. മലയാളികളെ സംബന്ധിച്ച് എംബ്രാൻ എന്ന വാക്ക് എമ്പുരാനേക്കാൾ പരിചയമുള്ളതാണല്ലോ. ടൈറ്റിലുള്ള ചുവന്ന രണ്ട് എ അക്ഷരങ്ങളെക്കുറിച്ചുമുണ്ട് നിരവധി ഊഹങ്ങൾ. മോഹൻലാൽ ചിത്രത്തിൽ ഡബിൾ റോളിലാണെന്നും സ്റ്റീഫനും അബ്രാം ഖുറേഷിയും രണ്ടാണെന്നും അതിന്റെ സൂചനയാണ് രണ്ട് എ എന്നും വരെ വാദിക്കുന്നവരുണ്ട്. ഏതായാലും അടുത്ത വർഷം രണ്ടാം പകുതിയോടെ മാത്രമേ ചിത്രത്തിന്റെ പണികൾ തുടങ്ങുകയുള്ളൂ. റിലീസ് ഡേറ്റിനെ കുറിച്ചും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടില്ല. ഒരു മഞ്ഞുകട്ടയുടെ അറ്റം മാത്രമാണ് കണ്ടതെന്ന് മുരളിഗോപി ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ലൂസിഫർ കാത്തുവച്ചതുപോലെ എന്തെല്ലാം മാജിക്കുകളാണ് എമ്പുരാൻ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് ചുരുക്കം.